ഹലോ എവറിവൻ വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കാം ജിഞ്ചർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം തണുപ്പ് സമയം തുടങ്ങിയില്ല എല്ലാവർക്കും ജലദോഷവും ചുമയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് രാവിലെ ഒരു പീസ് വെച്ച് കഴിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷവും ചുമ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതെല്ലാം മാറി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ ഒരു കടയിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അപ്പം നന്നായി ചൂടായി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കട്ടോരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കപ്പ് അളവിനെടുക്കുമോ അതിനകത്ത് ഒരു കപ്പ് നമുക്ക് കട്ടോരി ഞാനാണെങ്കിൽ ഗതമ്പ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടോ നമ്മൾ നോർമൽ ചപ്പാത്തിക്ക് വേണ്ടി എടുക്കത്തില്ല ആ പൊടി തന്നെ എടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്ത് കൊടുക്കൽ നമുക്ക് ഇത് അത്രയും നന്നായിട്ട് പതുക്കെ ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂത്ത് വരുന്നത് അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തെറുതെ പിടിക്കല് സ്ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടേ ചെയ്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ കണ്ടില്ലേ ആ നെയ്യാ ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു അഞ്ച് ടേബിൾ സ്പൂണേ ഒഴിച്ച് കൊടുത്തുള്ളൂ പതുക്കെ പതുക്കെ നെയ്യെല്ലാം സെപ്പറേറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി കൂടെ ഇറങ്ങി വരും കേട്ടോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കുറവായെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി ഒഴിച്ച് കൊടുക്കണേ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതുപോലെ ആയില്ലെങ്കിൽ അപ്പോൾ അതേ ഇത് ആയി വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിം നന്നായിട്ട് ആദ്യം നമുക്ക് ഇളക്കുമ്പോൾ ഒത്തിരി ഹാർഡായി തോന്നുന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരുന്ന അനുസരിച്ച് ആയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇളക്കാൻ നല്ലൊരു സുഖമായിരിക്കും കേട്ടോ നമുക്ക് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് തന്നെ അറിയിക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഫാമിലിക്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ഇതുവരെ പുതിയ കൂട്ടാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ടും തേയ് ചെയ്യണേ അത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അങ്ങനത്താണെങ്കിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ എഴുതുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അപ്പം ഇതിനകത്ത് ഞാനാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഞാനാണെങ്കിൽ എഡിബിൾ ഗം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്ക്കാത്തതിട്ട് തന്നെ നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിൽ ഇട്ടൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഏഡ്ഡ് ചെയ്യാം ഇങ്ങനാവുമ്പോൾ ഒന്നും കൂടെ പണി നമുക്കൊന്നും കൂടെ പെട്ടെന്നാവും അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ എല്ലാം വീർത്ത് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത് ഇതായെന്നാൽ അപ്പോൾ ഏതെങ്കിലും സാധനം കൊണ്ട് നമ്മൾ മേശ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മേശ് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്കത് അപ്പം അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതല്ലേ നമുക്ക് ഒന്നും കൂടെ സുഖം പെട്ടെന്ന് പണി തീരുകയും ചെയ്യും അപ്പോൾ അതേ ഇത് നന്നായിട്ട് നായി കഴിയുമ്പോൾ നമുക്കാണെങ്കിൽ അത് കൊപ്ര എടുത്തിട്ടുണ്ട് ഞാൻ ഒരു അരക്കപ്പ് കൊപ്രയും ചെരികി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഡെസിക്കേറ്റഡ് കോക്കോനട്ട് പൗഡർ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അതല്ല നമുക്ക് ഫ്രഷ് കോക്കോനട്ട് വേണമെങ്കിൽ ആഡ് ചെയ്തണമെങ്കിൽ ആദ്യം ഏറ്റവും ആദ്യം കടയ്ക്ക ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണേ അതിന് ശേഷം ഞാൻ അത് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം അതേ ഇത് നന്നായിട്ടൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്യാൻ ചൂടായി കഴിയുമ്പോൾ ഒത്തിരി നേരം വേണ്ട ഫ്രഷ് കോക്കോണട്ട് അല്ലല്ലോ ഡ്രൈ കൊക്കനട്ട് അല്ലേ അത് കാരണം പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതായി കഴിയുമ്പോൾ ഞാൻ നാലഞ്ച് ബദാമും നാലഞ്ച് എന്തുവാ അണ്ടിപ്പരിപ്പും കൂടെ ചെറുതാക്കി അരിഞ്ഞാൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഞാൻ അത്തൊട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് റോസ്റ്റ് ചെയ്തും കൂടെ നന്നായിട്ടൊന്ന് നെയ്ക്കാത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ ആയി കഴിയുമ്പോൾ ഇതിനകത്തേനാണെങ്കിൽ ഒരു കാൽ കപ്പ് ചുക്കുപൊടി പൊടി ആഡ് ചെയ്ത് ജിഞ്ചർ പൗഡർ ചുക്കുപൊടി പൊടി ഇട്ട് കൊടുക്കും ഇത് വീട്ടിലത്തെ ആയതുകൊണ്ട് ആ കപ്പ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ പുറമേ ഒന്ന് മേടിക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഇട്ട് കൊടുക്കണേ പിന്നെ അധികം സ്പൈസി ഇഷ്ടമല്ലെങ്കിൽ അതനുസരിച്ച് കുറച്ചോ കൂട്ടുവോ എങ്ങനെയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അതും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നാൽ ഞാനാണെങ്കിൽ ഏത് കട്ടോരിയിൽ നമ്മൾ ഗോതമ്പൊടി എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു കപ്പ് അതിൻ്റെ മുക്കാൽ കപ്പ് ഞാനാണെങ്കിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് വേണേ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം അതിൻ്റെ ചൂടും കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടും നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്യുവാണെങ്കിൽ അത് പിന്നെ ആണെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും കഴിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയി കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുന്നത് അതിന് ശേഷം നമുക്കാണെങ്കിൽ ഏത് ട്രെയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ട്രെയിൽ കുറച്ച് നെയ് തടവിയതിന് ശേഷം നമ്മൾ വേണം ഇതിട്ട് കൊടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് അമ്മക്കി ഒന്ന് സെറ്റ് ചെയ്താക്കി വെക്കുക എന്നിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പീസാക്കി നമുക്ക് സേർവ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പം ജിഞ്ചർ പാക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ മക്കാണെങ്കിൽ ഇത് കൊടുത്താൽ മതി നല്ല ഹെൽത്തി ആകും കേട്ടോ കഴിക്കാനായിട്ടും പിന്നെ അതുതന്നെയെല്ലാം നമ്മുടെ ജലദോഷവും ചുമയൊക്കെ എല്ലാം മാറിക്കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലൊരു നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലത്തേക്കും ബൈ ഫ്രണ്ട്സ്